ഹലോ ഫ്രണ്ട്സ്, ഞാനുള്ളത് വിഴിഞ്ഞം ഇൻട്രാൻസ്പോർട്ടർ വേണ്ടത്താണ്. നമ്മൾ ഈ കാണുന്നത് നമ്മുടെ വിഴിഞ്ഞം ഇൻട്രാൻസ്പോർട്ടർ വേണ്ടത്തിന് ആവശ്യമായിട്ടുള്ള ക്രെയിനുമായി വന്ന് പോകുന്ന ഷെൻഹുവ സീരീസിലെ ഷെൻഹുവ 16 തിരിച്ച് ഷാങ്ഹായിലേക്ക് പോവുകയാണ്. നമ്മുടെ പോർട്ടിൽ നിന്നും ഷെൻഹുവ 16 പുറത്തേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. ഇപ്പോൾ ഷിപ്പ് മൂറിങ്ങിൽ തന്നെയാണ്. മൂറിങ്ങിലെ റോപ്പ് റിലീസ് ചെയ്യുന്ന കാഴ്ചകളാണ് നമ്മളീ കാണുന്നത്. അതുമാത്രമല്ല, നമ്മുടെ രണ്ട് ടക്ക് ബോട്ടുകളും നമുക്ക് കാണാൻ പറ്റും. ഈ രണ്ട് ടക്ക് ബോട്ടുകളുടെ സഹായത്തോടെയാണ് ഷിപ്പ് നമ്മുടെ ഈ പറയുന്ന പോർട്ടിൻ്റെയും അല്ലെങ്കിൽ ബെർത്തിൻ്റെയും ബ്രേക്ക് വാട്ടറിൻ്റെയും ഇടയിലെ ഈ പോർഷനിൽ നിന്നാണ് ഷിപ്പ് തിരിഞ്ഞു പോകുന്നത്. ആ കാഴ്ചയിലേക്ക് നമുക്ക് പോകാം. ഫ്രണ്ട്സ്, ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ ഷെൻഹുവ 16 നമ്മുടെ ടഗ് ബോട്ടായ ഡോൾഫിൻ 27 ആൻഡ് ഡോൾഫിൻ 35 രണ്ട് ടഗ് ബോട്ടുകളുമായിട്ട് നമ്മളെ ഷിപ്പ് റോപ്പ് കൊണ്ട് ടൈ ചെയ്തിട്ടുണ്ട്. എന്നതിന് ശേഷം ഷിപ്പ് വളരെ സാവധാനത്തിൽ ബാക്കിലേക്ക് പോവുകയാണ്. ഈ ഷിപ്പിനെ കുറച്ച് ഈ റോപ്പ് ഉപയോഗിച്ച് നമ്മുടെ ഈ പോർട്ടിനകത്തോട്ട്, അതായത് ബെർത്തിൽ തട്ടാതെ ഇങ്ങോട്ട് വലിച്ചടുപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മളെ കാണുന്നുണ്ടോ. ടഗ് ബോട്ടുകൾ വലിച്ച് ബാക്കിലോട്ട് കൊണ്ടുപോവുകയാണ്. ഇവിടെ നിന്നാണ് തിരിഞ്ഞു പോകുന്നത്. ആ കാഴ്ചയാണ് നമ്മളിവിടെ നിന്ന് കാണുന്നത്. ഇതാ നമ്മുടെ ഷെൻഹുവ 16 കാണാൻ സാധിക്കുന്നു. രണ്ട് ടഗ് ബോട്ടുകളെയും കാണാൻ സാധിക്കുന്നു. ഇപ്പോൾ ബെർത്തിൽ നിന്നും കുറച്ച് ഗ്യാപ്പ് വന്നിട്ടുണ്ടോ. ബെർത്തിൽ നിന്നും ഗ്യാപ്പ് വന്നിട്ടുണ്ട്. കാരണം ഇങ്ങനെ ബാക്കിലോട്ടും ഫ്രണ്ടിലോട്ടും നീങ്ങുകയാണെങ്കിൽ നമ്മുടെ ബെർത്തിന് ഡാമേജ് വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഹെവി റോപ്പ് ഉപയോഗിച്ച് നമ്മുടെ ഷിപ്പിനെയും ഈ പറയുന്ന ടഗ് ബോട്ടുകളും തമ്മിൽ കണക്ട് ചെയ്ത് അല്ലെങ്കിൽ ടൈ ചെയ്തതിന് ശേഷം വളരെ ശക്തിയോടെയാണ് ടഗ് ബോട്ടുകൾ ഈ പറയുന്ന ഷിപ്പിനെ ബെർത്തിൻ്റെ ഭാഗത്തു നിന്നും ബ്രേക്ക് വാട്ടറിൻ്റെ വശത്തേക്ക് പുള്ളി ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നുണ്ടോ. ആ പുള്ളി ചെയ്യുന്നതനുസരിച്ച് നമുക്ക് വീഡിയോയിൽ തന്നെ നമുക്ക് ബെർത്തും ഷിപ്പും തമ്മിൽ ഒരു ഗ്യാപ്പ് നമുക്ക് കാണാൻ സാധിക്കുന്നു. വളരെ ശക്തിയോടെ തന്നെ ടഗ് ബോട്ടുകൾ വലിച്ചു മാറ്റുന്ന ഷിപ്പിനെ ഈ പറയുന്ന ബ്രേക്ക് വാട്ടറിൻ്റെ വശത്തേക്ക് നീക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതുമാത്രമല്ല, 241 മീറ്റർ നീളമുള്ള ഷിപ്പാണ്, 41 മീറ്റർ ബെർത്തുമുണ്ട്. നമ്മുടെ ടഗ് ബോട്ടാവട്ടെ ഏതാണ്ട് 34.5 മീറ്റർ നീളമുള്ള രണ്ട് ടഗ് ബോട്ടുകളാണ്. രണ്ടിൻ്റെ പേര് ഒന്ന് ഡോൾഫിൻ 27 ആൻഡ് ഡോൾഫിൻ 35. ഈ രണ്ട് ടഗ് ബോട്ടിൻ്റെയും രജിസ്ട്രേഡ് ഓണർ അദാനി ഗ്രൂപ്പ് തന്നെയാണ്. അത് നമുക്ക് വ്യക്തമായിട്ട് നമ്മൾ ഷിപ്പ് ഈ പറയുന്ന ടഗ് ബോട്ടിൻ്റെ ഡീറ്റെയിൽ എടുക്കുമ്പോൾ മനസ്സിലാകും. ഇപ്പോൾ ഷിപ്പ് വളരെ ബാക്കിലേക്ക് നീങ്ങിയത് കാണാൻ സാധിക്കുന്നു. ഇപ്പം നമുക്ക് നമ്മളീ കാണുന്ന ബെർത്തിൻ്റെ പൂർണ്ണ രൂപം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ. ബെർത്തിൻ്റെ സ്റ്റാർട്ടിംഗ് മുതൽ എൻഡ് ഭാഗം വരെ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നു. ഈ പറയുന്ന ബെർത്തിലെ ക്രെയിൻസും നമുക്ക് കാണാൻ സാധിക്കുന്നു. ദ ഷിപ്പ് ഏകദേശം നമ്മുടെ ഈ ബ്രേക്ക് വാട്ടറിൻ്റെ വശത്തേക്ക് വരികയാണ്. എല്ലാവർക്കും ഒരു സംശയം കാണും, ബ്രേക്ക് വാട്ടറും ബെർത്തും തമ്മിൽ വളരെ വലിയ ലെന്ത് തന്നെയാണ്. നമ്മൾ ഈ ഷിപ്പ് കണ്ടു വെച്ചാൽ നമുക്ക് മനസ്സിലാക്കാം, വളരെ ചെറിയ ഷിപ്പും ബ്രേക്ക് വാട്ടറും ബെർത്തും തമ്മിലുള്ള ഡിസ്റ്റൻസും നമുക്ക് ഈ വീഡിയോയിൽ നിന്നും കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. ഷെൻഹുവ 24 പോയപ്പോഴും ഇതേപോലെ ഞാൻ വീഡിയോ എടുക്കാൻ എനിക്ക് സാധിച്ചു. വളരെ ദൂരെ നിന്നാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അത് കാരണം അധികം സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് അധികം സൂം ചെയ്യാത്തത്. എന്നാലും എനിക്ക് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് എനിക്കൊരു വിശ്വാസമുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെയാണ് നമ്മുടെ ഷെൻഹുവ 16 നമ്മുടെ പോർട്ടിൽ നിന്നും പുറത്തേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മളീ കാണുന്നത്. വളരെ റെയറായിട്ട് കിട്ടിയ വീഡിയോ തന്നെയാണ്. ഇങ്ങനൊരു കാഴ്ച പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്ന് എനിക്ക് വിചാരിച്ചതല്ല. പക്ഷേ ഇന്ന് ഇൻഫോം കിട്ടിയനുസരിച്ച് ഞാൻ അവിടെ പോയതാണ്. അപ്പോൾ തീർച്ചയായിട്ടും കുറേ സമയം വെയിറ്റ് ചെയ്തേണ്ടിരുന്നു. ഷിപ്പ് നേരത്തെ പോകുമെന്നാ കരുതിയതില്ല. കുറേ സമയം വെയിറ്റ് ചെയ്തിട്ടാണ് ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. നിങ്ങൾ തരുന്ന സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് പിന്നെയും പിന്നെയും പുതിയ പുതിയ അപ്ഡേഷൻസ് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകരുടെ മുന്നിൽ ഞാൻ വീഡിയോ എത്തിക്കുന്നത്. ഇനിയും ആ സപ്പോർട്ടുകൾ ഞാൻ പ്രതീക്ഷിച്ചുകൊള്ളുന്നു. അത് ലൈക്കായും കമൻറ്റായും ഷെയറായിട്ടും ഞാൻ പ്രതീക്ഷിച്ചുകൊള്ളുന്നു. ഷിപ്പ് ഇതാ വളരെ സാവധാനത്തിൽ ബാക്കിലോട്ട് നീങ്ങുന്ന ആ ഒരു കാഴ്ചയാണ് കാണുന്നത്. രണ്ട് ടഗ് ബോട്ടുകളെയും നമുക്ക് വ്യക്തമായിട്ട് കാണാവുന്നതാണ്. നമുക്ക് ആ ഷിപ്പിൻ്റെ ആ ബാക്ക് വശം നമ്മൾ, അതായത് ഈ പറയുന്ന പൈലറ്റ് ഇരിക്കുന്ന ആ വശം ആണ് ഈ ബാക്കിലേക്ക് നീങ്ങി വരുന്നത്. എനിക്ക് തോന്നുന്നു ബാക്കിലേക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് ഫ്രണ്ട് വശം അങ്ങോട്ട് പോകേണ്ട ആ ഒരു രീതിക്കായിരിക്കും ചെയ്യുന്നത്. വളരെ സാവധാനത്തിൽ നടക്കുന്ന ഒരു പ്രക്രിയ തന്നെയാണ് ഷിപ്പ് തിരിച്ചു പോകുന്ന പ്രക്രിയ. വളരെ റയറായിട്ട് കിട്ടുന്ന വീഡിയോയുമാണിത്. ഇതാ ഞാനീ നിൽക്കുന്ന വളരെ കുറച്ച് വളരെ അധികം ഒരു ഹൈറ്റുള്ള പ്ലേസിലാണ് നിൽക്കുന്നത്. നമുക്ക് അങ്ങോട്ടും ചെന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കില്ല. താന്ന സ്ഥലത്ത് നിന്ന് വീഡിയോ ഷൂട്ട് ചെയ്താൽ ഇത് കാണാൻ സാധിക്കില്ല. ഫ്രണ്ട്സ്, ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു നമ്മുടെ ഷെൻഹുവ 16
ഇപ്പോൾ ബെർത്തിൽ നിന്നും വളരെ അകലെയായിട്ടുണ്ട്. അതുമാത്രമല്ല, നമുക്ക് ഈ രണ്ട് ലെന്തും നമ്മൾ കറക്റ്റായിട്ട് കണ്ടതാണ്, നമ്മുടെ ഈ ബ്രേക്ക് വാട്ടറിൻ്റെയും ബെർത്തിൻ്റെയും ഇടയ്ക്കുള്ള ലെന്ത് ഏതാണ്ട് 900 മീറ്റർ ഉണ്ട്. നമ്മുടെ ഷെൻഹുവ സിസ്റ്റീനാവട്ടെ 241 മീറ്റർ ആണ്. അപ്പോൾ ആ ഗ്യാപ്പ് നിങ്ങൾക്ക് മനസ്സിലാവും, എത്ര വലിയ ഷിപ്പും ഇവിടെ നിന്നും വളരെ ഈസി ആയിട്ട് തിരിഞ്ഞു പോകാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മൾ കാണുന്നത് നമ്മുടെ ഡോൾഫിൻ 27 കുറച്ച് മുന്നിലേക്ക് വന്നിരിക്കുന്നു. ഡോൾഫിൻ 35 ആവട്ടെ ഷിപ്പിൻ്റെ ബാക്കിലാണ്. ഇതാ ഇങ്ങനെ ഷിപ്പിനെ ബാക്കിലോട്ട് എടുത്തിട്ട് നമ്മൾ ടക് ബോട്ടുകളുടെ സഹായത്തോടെ ഇങ്ങനെയാണ് ഷിപ്പ് നമ്മുടെ വിഴിഞ്ഞം ഇൻട്രാൻസ്പോർട്ടിൽ നിന്നും തിരിഞ്ഞു പോകുന്നത്. ഷിപ്പ് തിരിഞ്ഞു പോകുന്ന ആ കാഴ്ചയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഉണ്ടോ, 41 മീറ്ററാണ് നമ്മുടെ ഷെൻഹുവ സിസ്റ്റീൻ്റെ ബെർത്ത് വരുന്നത്. നമ്മുടെ ഷാങ്ഹായിലെ ചാൻസിങ് ഐലൻഡിൽ നിന്നും വിഴിഞ്ഞം ഇൻട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തിന് ആവശ്യമായിട്ടുള്ള ക്രെയിനുമായി വന്നു പോകുന്ന ഷെൻഹുവ സീരീസിലെ ഷെൻഹുവ സിസ്റ്റീനാണ്. 6 കാൻഡിലിവർ റെയിൻമൗണ്ട് ഗ്രാൻഡി ക്രെയിനുമായിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ വന്നത്. വരുന്നതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ദയവായി കാണുക. ഷെൻഹുവ സിസ്റ്റീൻ മടങ്ങിപ്പോയതിന് ശേഷം ഷെൻഹുവ 35 ആണ് അടുത്തു വരുന്ന ഷിപ്പ്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഷിപ്പിൻ്റെ നീളം നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന രീതിയിലാണ് ഷിപ്പുള്ളതുണ്ടോ. ഇത്രയധികം നീളമുണ്ട്. നമ്മുടെ ബ്രേക്ക് വാട്ടറും ബെർത്തും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് ഏതാണ്ട് ഇവിടുന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. മുന്നിലും പിന്നിലുമായിട്ട് ടക് ബോട്ടുകളെ നമുക്ക് കാണാൻ സാധിക്കുന്നു. 2 ടക് ബോട്ടുകളാണ്. ഈ ടക് ബോട്ടുകളുടെ സഹായത്തോടെയാണ് നമ്മുടെ ഷിപ്പുകളെല്ലാം പോർട്ടിൽ നിന്നും പോർട്ടിന് പുറത്തേക്ക് പോകുന്നത്. നമ്മുടെ പോർട്ട് കൺസഷണൽ പോർട്ടായതുകൊണ്ട് വളരെ സാവധാനമായിരിക്കും ഷിപ്പ് പുറത്തേക്ക് പോവുക. ZPMC എന്നുള്ള ബാൾജിക്കും നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. വളരെ സാവധാനം തന്നെയാണ് ഷിപ്പ് നീങ്ങുന്നത്. ടക് ബോട്ടുകളുടെ സഹായത്തോടെയാണ് മുന്നിലും പിന്നിലും പ്രഷർ കൊടുത്താണ് ഷിപ്പ് സാവധാനത്തിരിക്കുന്നത്. നമുക്ക് വീഡിയോ ഒന്ന് കണ്ട് മനസ്സിലാക്കാവുന്നതാണ് കേട്ടോ. വളരെ സാവധാനമാണ് ഷിപ്പ് തിരിച്ചു പോകുന്നത്. ഷെൻഹുവ 24 വന്നപ്പോഴും നമുക്ക് ഷിപ്പ് തിരിച്ചു പോകുന്നതിൻ്റെ വിഷ്വൽസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് വളരെ ദൂരെ നിന്നെടുത്തതാണ് വീഡിയോ. പക്ഷേ ഇത് കുറച്ച് അടുത്ത് നിന്നാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. വളരെ സാവധാനം നമ്മുടെ പോർട്ടിൽ നിന്നും തിരിച്ചു പോകുന്ന ഷെൻഹുവ സിസ്റ്റീനെ നമുക്ക് കാണാവുന്നതാണ്. ഉടൻ തന്നെ ഷെൻഹുവ 35 എത്തുന്നതാണ്. ഷെൻഹുവ 35 അപ്ഡേഷൻ എവിടെ എത്തിയെന്നുള്ളത് കറക്റ്റായിട്ട് ഞാൻ ഈ വീഡിയോ തന്നെ ലിങ്ക് ചെയ്തിരിക്കാം, അല്ലെങ്കിൽ വീഡിയോയിൽ തന്നെ ആഡ് ചെയ്യുന്നതായിരിക്കും. ദാ ഷിപ്പിൻ്റെ ഫ്രണ്ട് വശത്ത് ഡോൾഫിൻ ടക്ക് ഉപയോഗിച്ച് പ്രഷർ കൊടുത്തിരിച്ച ശേഷം ബാക്കിൽ നിന്നും റോപ്പ് ഉപയോഗിച്ച് കെട്ടി വലിക്കുകയാണ് ഷിപ്പിനെ. ഡോൾഫിൻ 27, ഡോൾഫിൻ 35 ഈ രണ്ട് ടക് ബോട്ടുകളാണ് നമ്മുടെ ഷിപ്പിനെ വളരെ സാവധാനത്തിലും വളരെ ഈസി ആയിട്ടും പോർട്ടിൽ നിന്ന് തിരിച്ചു കൊണ്ടുപോകാൻ സഹായിക്കുന്നത്. അത് നമുക്കിവിടെ നിന്നാൽ കാണാൻ സാധിക്കും. നല്ല വെയിലാണിപ്പോൾ. ഒരു അപൂർവ കാഴ്ച തന്നെയാണ് നമ്മുടെ പോർട്ടിനകത്തു നിന്നും ഷിപ്പ് തിരിച്ചു പോകുന്നത്. പലരും ചോദിക്കുകയുണ്ടായി നമ്മളെ ബ്രേക്ക് വാട്ടറിൻ്റെയും ബെർത്തിൻ്റെ ഇടയ്ക്ക് എത്രത്തോളം നീളമുണ്ടെന്ന്. ഈ ഒരു ഷിപ്പ് വന്നു നിന്നപ്പോൾ നമുക്ക് മനസ്സിലാവും എത്രത്തോളം നീളമുണ്ട്. അതിൻ്റെ 900 മീറ്ററോളം നീളമുണ്ട് നമ്മൾ ബ്രേക്ക് വാട്ടറിൻ്റെയും ബെർത്തിൻ്റെ ഇടയ്ക്കുള്ള സ്പേസ്. ഞാൻ ഈ സെൻറ്റിനൽ ഹബ്ബ് ഉപയോഗിച്ച് അതിൻ്റെ മെഷർമെൻറ്റ് അപ്ലോഡ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. ഷിപ്പ് ഏതാണ്ട് തിരിഞ്ഞിരിക്കുന്നുണ്ടോ? ഇതാ ഏതാണ്ട് തിരിഞ്ഞിരിക്കുന്നു ഷിപ്പ്. അത് നമുക്കൊന്ന് കാണാൻ സാധിക്കും. വളരെ സാവധാനത്തിലാണ് ഷിപ്പ് പോകുന്നത്.
വളരെ ഭംഗിയാണ് കാണാനും. നമ്മുടെ വിഴിഞ്ഞംപോർട്ടിൽ ഒരു ഷിപ്പ് വന്ന് തിരിഞ്ഞു പോകുന്ന കാഴ്ച കാണാൻ വളരെ മനോഹരമാണ്. ഇപ്പോൾ എഞ്ചിൻ സ്റ്റാർട്ടായിരിക്കുന്നു. അതാ വളരെ സാവധാനത്തിൽ നീങ്ങുന്ന ഷെൻഹുവ 16 ആണ് കാണാൻ സാധിക്കുന്നത്. ഇതുപോലെ തന്നെയായിരുന്നു പോർട്ടിനടുത്ത് പോർട്ടിനകത്ത് അടുപ്പിച്ച ഷെൻഹുവ 16 വീഡിയോ നമ്മളിട്ടിരുന്നു. അപ്പോഴും വളരെ സാവധാനത്തിലാണ് ഷെൻഹുവ സീരീസിലെ എല്ലാ ഷിപ്പും അങ്ങനെ തന്നെയാണ് നീങ്ങുന്നത്. അതാ വളരെ സാവധാനത്തിൽ മുന്നോട്ട് നീങ്ങുന്ന ഷെൻഹുവ 16 നമ്മളീ കാണുന്നത്. 80% ഷിപ്പ് നമ്മുടെ ബെർത്തിനകത്തും തിരിഞ്ഞിരിക്കുന്നു. ഇനി 20% മാത്രമേ ഉള്ളൂ തിരിഞ്ഞു പോകാൻ. പൂർണ്ണമായിട്ടും ഇപ്പോൾ തന്നെ തിരിയുന്നതായിരിക്കും ഷെൻഹുവ 16. വളരെ അപൂർവമായൊരു കാഴ്ച തന്നെയായിരുന്നു. ഇന്ന് തന്നെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ധാരാളം കണ്ടെയ്നർ ഷിപ്പ് വന്ന് തിരിഞ്ഞു പോകേണ്ട വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ടിൽ ഷെൻഹുവ 16 വന്ന് തിരിഞ്ഞു പോകുന്നത്. ഇനി ധാരാളം കണ്ടെയ്നർ ഷിപ്പ് ഇവിടെ വരുന്നതായിരിക്കും. ദാ ഷെൻഹുവ 16 പൂർണ്ണമായിട്ട് തിരിഞ്ഞിരിക്കുന്നു. ദാ മുന്നോട്ട് പോവുകയാണ്. ആ ഒരു കാഴ്ചയാണ് നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. ഷെൻഹുവ 16 നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിനോട് വിട പറഞ്ഞ് തിരിച്ചു പോകുന്ന ഷെൻഹുവ 16 കാണാൻ സാധിക്കും നമുക്ക്. ഇനി അടുത്ത് നമ്മുടെ പോർട്ടിൽ വരുന്നത് ഷെൻഹുവ 35 അതിനുശേഷം ഷെൻഹുവ 34 വരുന്നത്. ഷെൻഹുവ 16 നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൽ വന്ന് 6 യാർഡ് ക്രെയിൻ അല്ലെങ്കിൽ കാൻഡിലിവർ റെയിൽ മൗണ്ട് ഗ്രാൻഡി ക്രെയിനും 6 ക്രെയിനുമായിട്ട് വന്ന് നമ്മുടെ പോർട്ടിലാവട്ടെ നേരത്തെ ഉണ്ടായിരുന്നത് 11 യാർഡ് ക്രെയിനാണ്. ഇപ്പോഴത്തെ 6 യാർഡ് ക്രെയിനോട് വന്നപ്പോൾ സ്വാഭാവികമായിട്ടും 17 യാർഡ് ക്രെയിനായി. നമുക്ക് വിഴിഞ്ഞം പോർട്ടിൽ ഫസ്റ്റ് ഫേസിൽ ആവശ്യമായി വരുന്നത് 24 യാർഡ് ക്രെയിനുകളാണ്. അതായത് ഇനി 7 യാർഡ് ക്രെയിനോടുള്ളിൽ വേണ്ടി വരും ഫസ്റ്റ് ഫേസിൽ. 4 ESTS ക്രെയിനും അങ്ങനെ ടോട്ടൽ 32 ക്രെയിനുകളാണ് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് ഫസ്റ്റ് ഫേസിൽ ആവശ്യമായി വരിക. ബാക്കിയുള്ള ക്രെയിൻസ് എല്ലാം, അതായത് 4 ESTS ക്രെയിനും 7 യാർഡ് ക്രെയിനുമായിട്ട് ഷെൻഹുവ 35 ആൻഡ് ഷെൻഹുവ 34 ഈ രണ്ട് ഷിപ്പും വരുന്നതായിരിക്കും. ഷെൻഹുവ 35 ആവട്ടെ ഉടനെ തന്നെ നമ്മുടെ പോർട്ടിലെത്തുന്നതായിരിക്കും. നമുക്കതിൻ്റെ അപ്ഡേഷൻ എടുക്കാം ഷിപ്പ് എവിടെ എത്തിയെന്നുള്ളത്. ഷെൻഹുവ 34 ആവട്ടെ ഇപ്പോഴും ഷാങ്ഹായിലെ ചാൻസിങ്ങാനിലെ നമ്മുടെ ആ പറയുന്ന ക്രെയിൻ കയറ്റുന്ന പോർട്ടിൽ തന്നെ മൂറിങ്ങിൽ തന്നെയാണ്. ദ ഷെൻഹുവ 16 എഞ്ചിൻ സ്റ്റാർട്ടായി പോകുന്നു. ആ ഒരു വെള്ളത്തിൻ്റെ, കടലിലെ വെള്ളത്തിൻ്റെ അനക്കം അല്ലെങ്കിൽ ആ ഒരു പവർ, എഞ്ചിൻ്റെ പവറൊക്കെ നമുക്ക് കാണാവുന്നതാണ് ഇവിടെ. എന്നാൽ ഇനി എനിക്ക് തോന്നുന്നു ടക്ക് ബോട്ടിൻ്റെ സഹായമില്ലാതെ തന്നെ ഷിപ്പിന് പോകാൻ സാധിക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഷെൻഹുവ 16 നമ്മുടെ മുന്നിലൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. ആ കാഴ്ചയാണ് നമ്മളിവിടെ നിന്ന് കാണുന്നത്. വളരെ സാവധാനത്തിലാണ് ഞാൻ പറഞ്ഞതുപോലെ ഷെൻഹുവ 16 നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നത്. ഇപ്പോൾ ഷെൻഹുവ 16 നമ്മുടെ പോർട്ടിലെ, വിഴിഞ്ഞം പോർട്ടിലെ പൈലറ്റായിരിക്കും. പോർട്ടിൻ്റെ എൻട്രൻസ് കഴിഞ്ഞാൽ മാത്രമേ ഷിപ്പിൻ്റെ പൈലറ്റിന് ഷിപ്പ് ഹാൻഡ് ഓവർ ചെയ്യുള്ളൂ എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൽ യാർഡ് ക്രെയിനുകൾ 17 യാർഡ് ക്രെയിനാണ് ആയിട്ടുള്ളത്. വളരെ കൂടുതൽ ക്രെയിൻ ആയിട്ടുണ്ട്. ഈ ഒരു പൊസിഷനിൽ ആദ്യമായിട്ടാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. കണ്ടോ, വളരെ ദൂരെ നിന്ന് തന്നെ ഇതൊരു വലിയൊരു പോർട്ടാണെന്ന് ആരെയും അതിശയിപ്പിച്ച് നോക്കുന്ന രീതിയിലാണ് ക്രെയിൻസ് എല്ലാം ഉള്ളത്. വളരെ മനോഹരമായ കളറുമാണ്, മഞ്ഞയും ബ്ലൂ ഷേഡ്, അതായത് ബ്ലൂവിൽ മഞ്ഞ ഷെയ്ഡോടുകൂടിയ വളരെ മനോഹരമായ ക്രെയിൻസ് ആണ് ഇവിടെ ഉള്ളത്. ദാ ഷിപ്പ് മൂവ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. ദാ പോവുകയാണ്.
എനിക്ക് തോന്നുന്നു ഈ സമയത്ത് ടഗ് ബോട്ട് റോപ്പ് ഡിസ്കണക്ട് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഷിപ്പ് തന്നെയാണ് പോകുന്നുണ്ടോ? ഇനി ടഗ് ബോട്ടിൻ്റെ സഹായം ഇല്ലാതെ തന്നെ ഷിപ്പ് മൂവ് ചെയ്യുന്നുണ്ട്. വളരെ സാവധാനം തന്നെയാണ് മൂവ് ചെയ്യുന്നത്. ഡോൾഫിൻ 27 ആൻഡ് ഡോൾഫിൻ 35 ഈ രണ്ട് ടഗ് ബോട്ടുകളെയും നമുക്ക് കാണാവുന്നതാണ്. ഇതാ വളരെ സാവധാനത്തിൽ മൂവ് ചെയ്യുന്ന ഷെൻഹുവ 16 രണ്ട് ടഗ് ബോട്ടുകളും നമ്മളെ പോർട്ടിലേക്ക് തിരിച്ചു വരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. ആ ഒരു കാഴ്ചയാണ് നമ്മളീ കാണുന്നത്. ഇനി അടുത്ത് നമുക്ക് ഷെൻഹുവ 35 കറണ്ട് സ്റ്റാറ്റസിലേക്ക് പോവാം. എപ്പോഴാണ് ഷെൻഹുവ 35 നമ്മളീ കാണുന്ന ബർത്തിലേക്ക് അടുക്കുന്നതെന്ന് നമുക്ക് ഷിപ്പിൻ്റെ സ്റ്റാറ്റസ് നോക്കി മനസ്സിലാക്കാവുന്നതാണ്. നമ്മളീ കാണുന്നത് വിഴിഞ്ഞം ഇൻട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തിന് ആവശ്യമായിട്ടുള്ള ക്രെയിനുമായി വന്നു പോകുന്ന ഷെൻഹുവ സീരീസിലെ ഷെൻഹുവ 16 ശേഷം ഷെൻഹുവ 35 നമ്മളീ കാണാൻ പോകുന്നത്. ഷെൻഹുവ 35 ആവട്ടെ മലേഷ്യയിലെ മലാക്ക കടലിലേക്ക് പിന്നിട്ട് ശേഷം ആൻഡമാൻ സീയും പിന്നിട്ട് ശേഷം ഇപ്പോൾ ബേ ഓഫ് ബംഗാളിൽ എത്തിയിരിക്കുന്നു. നമ്മുടെ വിഴിഞ്ഞം ഇൻട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രം ലക്ഷ്യമാക്കിയാണ് നമ്മുടെ ഷെൻഹുവ 35 ഉടൻ എത്തുന്നതായിരിക്കും. നമുക്ക് ഷെൻഹുവ 35 സ്റ്റാറ്റസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്പീഡ് 11.3 നോട്ടിക്കൽ സ്പീഡ് തന്നെയാണ്. ഡെസ്റ്റിനേഷൻ വിഴിഞ്ഞം. എക്സ്പെക്റ്റിംഗ് ടൈം ഫോർ അറൈവൽ 4/21/2024 5:30 PM ആണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. അത് ഞാൻ ഇൻഫോൺ റിസീവ് എന്നാകട്ടെ 4/17/2024 2:22 PM ഞാൻ ഇൻഫോൺ റിസീവ് ചെയ്യുന്നത്. ഇനി വളരെ കുറച്ച് ദൂരം പിന്നിട്ട് കഴിഞ്ഞാൽ നമ്മുടെ വിഴിഞ്ഞം പോർട്ട് അല്ലെങ്കിൽ വിഴിഞ്ഞം ഇൻട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തിലെത്തും. നമ്മളീ കാണുന്ന ശ്രീലങ്കയുടെ കൊളംബോ പോർട്ടിൻ്റെ അടുത്തുകൂടിയാണ് നമ്മുടെ വിഴിഞ്ഞം ഇൻട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് നമ്മുടെ ഷെൻഹുവ 35 വരുന്നത്. ഇതാ നമ്മുടെ വിഴിഞ്ഞം ഇൻട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രം. ഇപ്പോൾ തന്നെയാണ് ഇവിടെ നിന്നും ഷെൻഹുവ 16 ക്രെയിൻ ഇറക്കിയതിന് ശേഷം തിരിച്ചു പോയത്. ഇനി നമുക്കറിയേണ്ടത് ഷെൻഹുവ 34 കറണ്ട് സ്റ്റാറ്റസാണ് അറിയേണ്ടത്. ഷെൻഹുവ 34 എവിടെ എത്തി, ഇപ്പോൾ എവിടെയാണുള്ളതെന്നാണ് അറിയേണ്ടത്. നമ്മൾ സ്ഥിരം പറയുന്ന പോലെ ഷാങ്ഹായിലെ ചാൻസിങ് ഐലൻഡിലെ പോർട്ടിൽ തന്നെയാണ് നമ്മുടെ ഷെൻഹുവ 34 മൂറിങ്ങിലാണ്. ചിലപ്പോൾ ക്രെയിന് കയറ്റുകയായിരിക്കാം, അറിയില്ല. ഇതാണ് ഷെൻഹുവ 34 കറണ്ട് സ്റ്റാറ്റസ്. ഫ്രണ്ട്സ്, അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പറിൽ ഒരു അംഗമായി കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോയും നോട്ടിഫിക്കേഷൻ്റെ ആദ്യമായി എത്തുന്നതായിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്.